ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കണ്ണൂരപ്പം മുട്ടയപ്പം എന്നൊക്കെ പറയുന്ന റെസിപ്പിയായിട്ടാണ് മുട്ടയപ്പം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും മുട്ടയൊന്നും കാണുന്നില്ലല്ലോ മുട്ടയില്ല മുട്ടയില്ലാതെയാണ് മുട്ടയപ്പം ഉണ്ടാക്കാൻ പോകുന്നത് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഉണ്ടാക്കുക അപ്പോൾ പച്ചരിയും ചോറുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് ഗ്ലാസ് പച്ചരി നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന ഗ്ലാസ് ആണ് അളവെടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു ഗ്ലാസ് ചോറ് ഇതാണ് ഇതിൻ്റെ കണക്ക് ഓക്കെ ഞാൻ രണ്ടും ഒന്നിച്ചിട്ടിട്ടുണ്ട് പച്ചരിയും ചോറും ഒന്നിച്ചിട്ട് അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കല്ലുപ്പാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം ഞാൻ ഈ പറയുന്ന ഈ വീഡിയോയിൽ കുറച്ച് കുറച്ച് ടിപ്സ് പറയുന്നുണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള മുട്ടയപ്പം കിട്ടും ഇതാണ് ഇതാണിതിൻ്റെ വെള്ളം എന്ന് പറയുന്നത് ഇത്രയും വെള്ളം വേണ്ടു അധികം വെള്ളം വേണ്ട ചോറ് അരിയും ഇങ്ങനെ ഒരുപാട് വെള്ളത്തിൽ കുതിർന്ന് നിൽക്കാൻ പാടില്ല ദാ ഇങ്ങനെ മാത്രമേ വെള്ളം പാടുള്ളൂ വെള്ളം ഉപയോഗിച്ചും ചോദിച്ചാൽ ഉപയോഗിച്ച് ആ ഒരു തരത്തിലാണ് അത്രയൊന്നും പൊന്തിയിട്ടില്ല വെള്ളം അങ്ങനെ അപ്പോൾ ഇതാണ് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഈ തിക്കിലാണ് അരച്ചെടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ഇതിനേക്കാൾ തിക്കിലാണ് അരച്ചെടുക്കുന്നതെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് ഇതുപോലെ ആക്കുക എന്നാൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല ലൂസായി നിങ്ങൾ അരക്കാനേ പാടില്ല നിങ്ങളുടെ അരിയിൽ വെള്ളം ഇങ്ങനെ എന്താ പറയുക നിങ്ങൾ കൈ കൊണ്ട് തൊടുമ്പോൾ നിങ്ങൾക്ക് തോന്നും നിങ്ങൾ നിങ്ങൾക്കറിയായിരിക്കും അല്ലേ എങ്ങനെയാണ് ഇതിൻ്റെ ഞാനിപ്പോൾ കാണിച്ചു തന്നില്ലേ അത്ര മാത്രമേ വെള്ളം ചേർക്കാൻ പറ്റുള്ളൂ അധികം വെള്ളം ചേർക്കരുത് ബാറ്ററി ഒരിക്കലും ലൂസായി പോകരുത് ബാറ്ററി തിക്കായിരിക്കണം അതാ ഈ കൺസിസ്റ്റൻസി ആയിരിക്കണം നിങ്ങൾ ബാറ്റർ ഉണ്ടാക്കേണ്ടത് അപ്പോൾ ഞാനൊരു ചീൻചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവണം അപ്പോൾ ഫ്ലെയിം ഞാൻ നല്ല ഹൈ സ്പീഡിലാണ് വെച്ചിരിക്കുന്നത് എന്നിട്ട് ബാറ്ററി ഒഴിക്കുന്ന സമയത്ത് സ്പീഡ് കുറക്കുക ലോ ഓയിൽ ഇടുക അപ്പോൾ തീ കൂട്ടി വെച്ച് നന്നായി വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നം സിമ്മിലാക്കിയതിന് ശേഷം നമ്മുടെ ബാറ്ററി ഒഴിച്ചു കൊടുക്കുക ഹൈ സ്പീഡിൽ ഒരിക്കലും ബാറ്ററി ഒഴിച്ചു കൊടുക്കാൻ പാടില്ല മുട്ടയപ്പം പൊന്തി വരില്ല അപ്പോൾ ഇതാ നന്നായിട്ട് ഞാൻ സിമ്മിലിട്ട് വെച്ചിട്ടുണ്ട് ബാറ്റർ ഒഴിച്ചു കുറച്ച് കഴിയുമ്പോൾ പൊന്തി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ആദ്യം ഒഴിച്ച് ശരിയായില്ലെങ്കിൽ ഒന്നുകൊണ്ട് പേടിക്കേണ്ട രണ്ടാമത്തെ ബാറ്ററി ഒഴിക്കുമ്പോഴേക്കും അടിപ്പൊളിയായിട്ട് കിട്ടും എനിക്കങ്ങനെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇന്ന് ഇവന് സ്നാക്കിനെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കണം പച്ചരി കുതിരാനുള്ള ഒരു മൂന്ന് മണിക്കൂർ മാത്രമേ ഇതിന് വേണ്ടു ബാറ്റർ അരച്ചിട്ട് നിങ്ങൾ കുറേ സമയം വെക്കാൻ പാടില്ല കണ്ടില്ലേ നല്ല അടി ായിട്ട് പൊന്തി വന്നിട്ടുണ്ട് നമ്മളെ മുട്ടയപ്പം മുട്ട പോലെ തന്നെ അല്ലേ അതിനാണ് മുട്ടയപ്പം എന്ന് പറയണതെന്ന് തോന്നുന്നു ഇങ്ങനെ പൊന്തി വരുന്നത് കൊണ്ട് മുട്ട മുട്ടസുർക്ക മുട്ടയപ്പം എന്നൊക്കെ പറയും കണ്ണൂരിൽ ഇതിന് മുട്ടയപ്പം തന്നെയാണ് പറയുന്നത് നമ്മളിവിടെയും അങ്ങനെ തന്നെയാണ് പറയുന്നത് അപ്പോൾ ഇതുണ്ടാക്കണം ഇതുണ്ടാക്കിയിട്ട് നിങ്ങൾ പറയണം എന്നോട് എങ്ങനെയാണെന്നൊക്കെ കേട്ടോ നിങ്ങൾ ആദ്യം ഉണ്ടാക്കിയിട്ട് ഒഴിച്ചിട്ട് നിങ്ങൾ പൊന്തി വന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത് നിങ്ങൾ രണ്ടാമത് ഒഴിക്കുമ്പം തീർച്ചയായിട്ടും അടിപൊളിയാവും ഇതിപ്പോൾ ആദ്യത്തതാണ് കേട്ടോ നന്നായിട്ടുണ്ട് നോക്കി അടിപൊളിയായിട്ടുണ്ടല്ലേ നല്ല രസമുണ്ട് കാണാൻ തന്നെ അടിപൊളിയാണ് കഴിക്കാൻ അതിനേക്കാൾ ടേസ്റ്റാണ് അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കണം കുറച്ച് ചൂടിൽ തിന്നതാണ് ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് തണിഞ്ഞ് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല നല്ല രസം തന്നെയാണ് തഴഞ്ഞാലും കുഴപ്പമൊന്നും നമ്മൾ ചായയൊക്കെ ഇടയിലൊക്കെ തണിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ തിന്നുന്നുണ്ടല്ലേ ചൂടോടുകൂടി നമ്മൾ തിന്നാൻ പറ്റിയില്ലെങ്കിൽ തണിഞ്ഞ് തിന്നുന്നുണ്ട് അപ്പോഴും അതിൻ്റെ ടേസ്റ്റ് തന്നെയാണ് ഒത്തിരി ടേസ്റ്റിലാണ് നമ്മുടെ ഈ മുട്ടയപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അത് രണ്ടാമത്തതാണ് ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് ഗ്ലാസ് പച്ചരിക്ക് ഞാൻ എനിക്ക് പതിനഞ്ചപ്പം കിട്ടിയിട്ടുണ്ട് പതിനഞ്ചോളം അപ്പം കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ തവിയുടെ അനുസരിച്ചിരിക്കും എനിക്ക് ഞാനൊരു മീഡിയം സൈസ് തവയാണ് എടുത്തിരിക്കുന്നത് നിങ്ങളതിനേക്കാളും കുറച്ചെടുക്കുമ്പോൾ നിങ്ങൾക്കതിനേക്കാളും കൂടുതൽ ഇത്രയും വേണ്ട മുട്ടയപ്പം എന്നാണെങ്കിൽ കുറച്ച് ചെറിയ ഇതെടുത്താൽ മതി ഇത് ഇത് ഇങ്ങനെ ഒരു വലിപ്പത്തിൽ തന്നെയാണ് കടകളിൽ നിന്നൊക്കെ നമുക്ക് മുട്ടയപ്പം കിട്ടുന്നത് ഈ ഒരു വലിപ്പത്തിൽ തന്നെയാണ് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ നല്ല പൊന്തി എന്താ രസമാണ് കാണാനും കഴിക്കാനും അതായത് നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങളെന്തായാലും ഇന്ന് തന്നെ ഇതുണ്ടാക്കണം ഇതാ ഇതാണ് എൻ്റെ മുട്ടയപ്പം അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ മുഴുവൻ പതിനഞ്ചെണ്ണൊന്നും ഞാൻ കാണിച്ചിട്ടില്ല ഇപ്പോൾ കുറച്ചേ ഉള്ളൂ പതിനഞ്ചെണ്ണ ഉണ്ടായിട്ടുണ്ട് എനിക്ക് അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ ഇതുണ്ടാക്കണം കണ്ട പുന്തി വന്നോ എന്ത് രസമാണ് കാണാനുള്ളത് അപ്പോൾ എനിക്ക് തന്നെ കൊതിയാണോ അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് നിങ്ങൾ എന്തായാലും നിങ്ങൾ കുട്ടികൾക്കും വീട്ടിലെല്ലാവർക്കും ഇതുണ്ടാക്കി നോക്കി കൊടുക്കണം അടിപൊളിയാണ് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നവരെ ബായ് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വീണ്ടും അടുത്ത റെസിപ്പിയായി കാണുന്നവരേക്കും ബായ് ഫ്രണ്ട്സ്